ഫിനാൻസിങ് ഓഫ് ഡെവലപ്മെൻറ്റ് ത്രൂ മണി ക്രിയേഷൻ. രാഷ്ട്ര വികസനത്തിന് ആവശ്യമായിട്ടുള്ള ഫണ്ട് പണം ക്രിയേറ്റ് ചെയ്തുകൊണ്ട് കണ്ടെത്തുന്നത് സംബന്ധിച്ച ഡീറ്റെയിൽസാണ് പറയുന്നത്. ഗവൺമെൻറ് ക്യാൻ ഫിനാൻസ് ഇറ്റ്സ് ഡെഫിസിറ്റ് ആൻഡ് മീറ്റ് ഇറ്റ്സ് ഇൻക്രീസ്ഡ് എക്സ്പെൻഡിച്ചർ ബൈ പ്രിൻറ്റിങ് ഹൈ പവേർഡ് മണി. ഗവൺമെൻറ്റിന് സ്വന്തം ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടി അല്ലെങ്കിൽ വികസന കാര്യങ്ങൾക്ക് വേണ്ടി പണം ചെലവാക്കാനില്ലാതെ ഗവൺമെൻറ്റിനൊരവസ്ഥ വരികയാണെങ്കിൽ വികസന കാര്യങ്ങൾ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ്റിന് ചെയ്യാവുന്ന ഒരു മാർഗമെന്ന് പറയുന്നത് കറൻസി പ്രിൻ്റ് ചെയ്യുക എന്നുള്ളതാണ്. ദ റവന്യൂ റേസ്ഡ് ത്രൂ പ്രിൻറ്റിങ് മണി ഈസ് ഓൾസോ കോൾഡ് ആസ് എ സെഗ്നർ ഏജ്. വെൻ ഗവൺമെൻറ് ഫിനാൻസ് ഇറ്റ്സ് എ ബഡ്ജറ്റ് ഡെഫിസിറ്റ് ത്രൂ പ്രിൻറ്റിങ് മണി, മണി സപ്ലൈ ഇൻ ദ എക്കോണമി ഇൻക്രീസസ്. അതായത് ഗവൺമെൻറ് അതിൻ്റെ ചിലവുകൾക്ക് ആവശ്യമായിട്ടുള്ള പണം കണ്ടെത്തുന്നത് പുതിയ പണം ക്രിയേറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ പ്രിൻ്റ് ചെയ്തിട്ടാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരു രാഷ്ട്രത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയിലേക്ക് അല്ലെങ്കിൽ ഒരു രാഷ്ട്രത്തെ മൊത്തം പണത്തിൻ്റെ സപ്ലൈ, മണി സപ്ലൈ എന്ന് പറയുന്നത് വർദ്ധിക്കാൻ ഇതൊരു കാരണമാവും. അതായത് ഒരു രാഷ്ട്രത്തിലെ ഗവൺമെൻറ് വികസനത്തിനാവശ്യമായിട്ടുള്ള പണം അല്ലെങ്കിൽ ഫണ്ട് കണ്ടെത്തുന്നത് പുതിയ പണം പ്രിൻറ്റ് ചെയ്തിട്ടാണെങ്കിൽ അത് ആ എക്കോണമിയിൽ രണ്ട് രീതിയിലുള്ള എഫക്റ്റുകൾ ഉണ്ടാക്കാം. ഒന്നെന്ന് പറയുന്നത് ദാറ്റ് ഇൻക്രീസസ് ദ മണി സപ്ലൈ, അതായത് ആ രാഷ്ട്രത്തിൻ്റെ മണി സപ്ലൈ വർദ്ധിക്കാൻ അതൊരു കാരണമാവുന്നു. ദാറ്റ് ലീഡ്സ് ടു ഇൻഫ്ലേഷൻ, അത് ഇൻഫ്ലേഷൻ എന്നുള്ളൊരു സിറ്റുവേഷനിലേക്ക് ഒരു രാഷ്ട്രത്തെ നയിക്കാം. ഇനി കെയ്ൻസിൻ്റെ അഭിപ്രായത്തിൽ, വെൻ മണി സപ്ലൈ ഈസ് ഇൻക്രീസ്ഡ് ഇൻ ടൈംസ് ഓഫ് ഡിപ്രഷൻ, വെൻ ബോത്ത് പ്രൊഡക്റ്റീവ് കപ്പാസിറ്റി ആൻഡ് ലേബർ ആർ ലൈയിങ് ഐഡിൽ ഓർ അൺഎംപ്ലോയ്ഡ് ഡ്യൂ ടു ഡെഫിഷ്യൻസി ഓഫ് അഗ്രിഗേറ്റ് ഡിമാൻഡ്, പ്രൈസ് ലെവൽ ഈസ് നോട്ട് ലൈക്ക്ലി ടു റൈസ് മച്ച് ആൻഡ് ദ എഫക്റ്റ് ഓഫ് ഇൻക്രീസ് മണി സപ്ലൈ ഈസ് ടു റൈസ് ഔട്ട്പുട്ട് ഓർ ഇൻകം. ഇനി കെയ്ൻസിൻ്റെ അഭിപ്രായത്തിൽ ഡിപ്രഷൻ സമയത്താണ് മണി സപ്ലൈ വർദ്ധിപ്പിക്കുന്നത്, അതായത് പുതിയ പണം പ്രിൻ്റ് ചെയ്തിട്ട് മണി സപ്ലൈ വർദ്ധിപ്പിക്കുന്നത് ഡിപ്രഷൻ സമയത്താണെങ്കിൽ അത് അവിടെ അൺഎംപ്ലോയ്മെൻ്റ് തന്നെ ഉണ്ടായിരിക്കും, അതായത് ഉള്ള റിസോഴ്സസും മുഴുവനായിട്ട് ഉപയോഗിക്കാത്തൊരു സമയമാണ് ഡിപ്രഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഡിപ്രഷൻ സമയത്ത് മണി സപ്ലൈ വർദ്ധിച്ചാലും അതൊരിക്കലും ഒരു രാഷ്ട്രത്തെ ഇൻഫ്ലേഷൻ എന്നുള്ള സിറ്റുവേഷനിലേക്ക് കൊണ്ടെത്തിക്കുന്നില്ല. ആ രാഷ്ട്രത്തിൻ്റെ ഔട്ട്പുട്ടും ഇൻകവും കൂടാനാണ് അത് കാരണമാകുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ആൻഡ് ദ പ്രിൻറ്റിങ് മണി റൈസ് റവന്യൂ ഫോർ ഫിനാൻസിങ് ദ ബഡ്ജറ്റ് ഡെഫിസിറ്റ് ദാറ്റ് ഹാസ് റൈസൺ ആസ് എ റിസൾട്ട് ഓഫ് ഇൻക്രീസിങ് ഗവൺമെൻറ് ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ. സോ പൊതുവേ ഗവൺമെൻറ്റിൻ്റെ വരുമാന മാർഗം എന്ന് പറയുന്നത് ടാക്സ് ആണ്. പക്ഷേ രാഷ്ട്രത്തിൽ എല്ലാവരും ടാക്സ് അടയ്ക്കുന്ന ആൾക്കാരല്ല, അല്ലെങ്കിൽ ടാക്സ് എന്നുള്ള വരുമാനം കുറയുന്നൊരു സാഹചര്യത്തിൽ ഗവൺമെൻറ് വികസനത്തിന് വേണ്ടിയുള്ള ഫണ്ട് കണ്ടെത്തുന്നത് അല്ലെങ്കിൽ എക്സ്പെൻഡിച്ചർ കണ്ടെത്തുന്നത് പ്രിൻറ്റിങ് മണി, പണം കൂടുതലായിട്ട് പ്രിൻറ്റ് ചെയ്തെടുക്കുക എന്നുള്ള മാർഗം ഉപയോഗിച്ചിട്ടാണ്.